അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം വൈകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയുമല്ലോ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് ഗർഭധാരണം വൈകുന്നവരായാലും ഇനി ഒരു കാരണവുമില്ലാതെ വൈകുന്നവരായാലും വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ തുല്യ ദുഃഖിതർ തന്നെയാണ് രണ്ടു കൂട്ടരും എന്നാൽ ചിലർക്ക് ഈ പ്രശ്നങ്ങളുടെ ഗർഭധാരണം നടക്കാത്ത ഈ അവസ്ഥയുടെ പേരിൽ അതുപോലെ ഗർഭധാരണ തടസ്സമായ രോഗങ്ങളുടെ പേരിൽ പിന്നെ മറ്റുള്ളവരിൽ നിന്നും നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഏറെ ആവുക എന്നതിൽ നിന്നും ഒഴിവാകാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഈ പറഞ്ഞ രീതിയിലുള്ള ഏത് പ്രശ്നമാണെങ്കിലും അതിനെ നിസ്സാരമായി കാണുന്നതിന് പകരം അതിനെ അവഗണിക്കുന്നതിന് പകരം അതിനെ വലിയൊരു പ്രശ്നമെന്ന നിലക്ക് കണ്ടുകൊണ്ട് എനിക്ക് കുട്ടികളുണ്ടാകില്ല ഗർഭധാരണത്തിന് കഴിയില്ല എന്ന രീതിയിൽ ആരും ചിന്തിക്കരുത് അതിന് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അങ്ങനെ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം നമ്മുടെ ചാനലിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞിരുന്ന ചില സഹോദരിമാരൊക്കെ വളരെയേറെ വിഷമങ്ങൾ അനുഭവിച്ചവരായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടവരായിരുന്നു ഒരു വേള ഗർഭധാരണം എന്നത് ഇനി തൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നവര് അവരൊക്കെ അവരുടെ പ്രശ്നങ്ങളെ വലുതായി കാണാതെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് പരിഹരിച്ചു തരാൻ അള്ളാഹുവിന് കഴിയും എന്ന ഉറച്ച് വിശ്വാസം നിലനിർത്തുകയും ടെൻഷനും മാനസിക സമ്മർദ്ദങ്ങളും ഒഴിവാക്കുകയും ചെയ്തപ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്ക് റിസൾട്ട് കിട്ടി പോസിറ്റീവ് ആയിട്ടുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങൾ ഒരു വർഷത്തുണ്ടാകും അതോടൊപ്പം വീട്ടിലും കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനെയൊന്നും കണ്ടില്ല എന്ന് വെച്ച് പ്രശ്നങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനവും നൽകാതെ നാം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ വേഗം എത്തിച്ചേരാൻ കഴിയുക നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനുകൾ പ്രശ്നങ്ങൾ കമൻറ്റിൽ എഴുതാൻ പറഞ്ഞാൽ അത് വായിച്ചു തീർക്കാൻ തന്നെ കഴിയില്ല ഒരു ഇരുന്നൂറ് പേജ് നോട്ട് ബുക്ക് വാങ്ങി എഴുതിയാലും തീരാത്ത പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത് അതൊക്കെ തലയിലേറ്റി മനസ്സിലേറ്റി കൊണ്ട് നടക്കുന്ന കാലത്തോളം ഗർഭധാരണം ഗർഭധാരണമെന്നത് നിങ്ങളുടെ സ്വപ്നമായി തന്നെ നിലനിൽക്കും നമ്മുടെ ചാനലിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഗർഭധാരണ തടസ്സമായിട്ടും അവളിലും പുറമെ ഭർത്താവിലും പ്രശ്നം അതിന് പുറമെ ടെൻഷനും ഇതൊക്കെയുമായാണ് അവർ നമ്മുടെ ഗ്രൂപ്പിൽ വന്നത് എല്ലാറ്റിനോടും പൊരുതി നിൽക്കാൻ ഏത് വലിയ പ്രശ്നങ്ങളെയും പരിഹരിച്ചു തരാൻ കഴിവ് സർവശക്തനായ അള്ളാഹുവിനുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ടെൻഷനൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയപ്പോൾ അവൾ ഗർഭിണിയായി അവളുടെ വോയിസ് ഞാൻ ഈ വീഡിയോയിൽ അവളുടെ സമ്മതത്തോടെ ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക അതോടൊപ്പം കുറച്ച് കമൻറ്റുകൾ കൂടി നമുക്ക് വായിക്കാനുണ്ട് അതും കൂടി വായിക്കാം പഠിച്ചതിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ഞാനൊരു ആവാൻ പോവുകയാണ് ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം അതാ കുറച്ചു ഉള്ളൂ അറിഞ്ഞിട്ട് ഇടയ്ക്ക് തെറ്റി ആറേഴ് ദിവസമായിരുന്നു അപ്പോൾ ആയിട്ടില്ലെങ്കിൽ വരാൻ പറഞ്ഞിരുന്നു അത് സ്വാഭാവികം ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് തവണ ഒക്കെ പോയത് തന്നെ ആയിരുന്നു ഡോക്ടറെ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നെ ആയിരുന്നു നെഗറ്റീവ് തന്നെ പക്ഷെ ഇന്ന് എന്തായാലും പോസിറ്റീവ് ആയിട്ടുണ്ട് പിന്നെ ഇക്കാൾക്ക് ഇത്താക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിലും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെയൊക്കെ വന്നതിലാണ് ഇങ്ങനെ കുറേയൊക്കെ ശരിയായി വരാൻ തുടങ്ങിയത് കുറേ സമാധാനം കിട്ടിയതും ടെൻഷനൊക്കെ ഒഴിവായതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരെ ഇങ്ങനെ ഓരോ പോസിറ്റീവ് റിസൾട്ട് കാണുമ്പോഴും ഒരു പ്രതീക്ഷയായിരുന്നു റബ്ബ് കൈവിടൂല അവർക്കൊക്കെ അത്രയും പ്രശ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ പ്രശ്നം കുറവായി എനിക്കൊക്കെ തരാൻ എന്താ അപ്പം റബ്ബിന് പണി റബ്ബ് വലിയവൻ തന്നെയാണ് പിന്നെ എനിക്ക് പി എസ് ഓടി ഉണ്ടായിരുന്നായിരുന്നു അതുപോലെ തന്നെ ഇക്കാൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ ആ മൂന്ന് വർഷം ആവാനായി ജൂലൈക്ക് മൂന്ന് വർഷം ആണോ അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇക്കാൻ്റെ ഈ സെൻ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആക്റ്റീവ് മോർട്ടിലിറ്റി സീറോ തന്നെ അത് യാതൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല ഇക്കാനോട് ഞാൻ അതാ രണ്ട് മൂന്ന് മാസം മുമ്പേ ഞാൻ അയച്ചൊരു മെസ്സേജ് ഇതിൻ്റെ മേലെ തന്നെ കിടക്കുന്നത് എന്താ ഇപ്രാവശ്യവും സീറോ തന്നെയാണ് എന്താ ചെയ്യാൻ ഭയങ്കര ടെൻഷനായിരുന്നു ആ റിസൾട്ട് കണ്ടപ്പോഴും പക്ഷെ എന്തോ പഠിച്ചോ അതുകൊണ്ട് തന്നെ പ്രാവശ്യം എന്തായാലും പോസിറ്റീവ് ആക്കി തന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ട് പി സി വടി ഉള്ളത് കൊണ്ട് നല്ല പൊതുവെ ഇങ്ങനെ പോഷൻസ് ഒക്കെ കൂടുതലും എല്ലാവർക്കും സംഭവിക്കുന്നതല്ല അപ്പം അതിൻ്റെ ആ ഒരു ഇതിൽ എന്തെങ്കിലും സംഭവിക്കോന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് നിക്കറിയണ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം അതൊക്കെ ഒന്ന് ചെല്ലാലോ ടെൻഷനൊന്നും മാ ക്കെ പറയുന്നത് എപ്പോഴും ശരിയാണ് നമ്മളെ പ്രശ്നങ്ങളെന്ന് ഉറപ്പിൻ്റെ മുമ്പിൽ ഒന്നുമല്ല ഒക്കെ നിസ്സാരമാണ് നമുക്കാണ് അത് വലിയ പ്രശ്നങ്ങളാണ് തോന്നണത് കാരണം കുട്ടികളാവൂലെന്നൊക്കെ വിചാരിച്ചപ്പോൾ എന്നോട് തന്നെ ഇങ്ങനെ ഈ വേറെ ചാനലിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രശ്നമൊക്കെ പറയുമ്പോൾ കാണിക്കുന്ന ഡോക്ടർ എത്ര ശതമാനം ചാൻസ് ചാൻസുള്ളൂ എന്നാണ് പറഞ്ഞതെന്നൊക്കെ അപ്പം അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അത്രയും ചാൻസൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തോറപ്പ് വലിയവനല്ലേ നമ്മളോരോ ഗ്രൂപ്പിലുള്ളവരൊക്കെ അങ്ങനെ തന്നെ കേട്ടോ വായിക്കാൻ്റെ എപ്പോഴും ഓരോ മോട്ടിവേഷൻ ഓരോ തന്നെ നല്ലത് കാരണം അവർക്കൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ചെയ്യാനും പറ്റും പ്രതീക്ഷയൊന്നും ഇല്ലാതെപ്പോൾ ഞാനും കുറേ കുറേ കാര്യം കുറേ അധികം എല്ലാ ദിവസവും കരയുന്ന സമയം തന്നെയായിരുന്നു ഒരു ദിവസം പോലും അറിയാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല ബാക്കിയുള്ളവരെ മുമ്പിലൊക്കെ കുട്ടികളായിട്ട് നടക്കുമ്പോഴും അവർ കുട്ടികളെയൊക്കെ അതൊക്കെ കാണും ഭയങ്കര സങ്കടം തോന്നുന്നത് തന്നെയായിരുന്നു പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ എല്ലാവരോടും പറയണം അങ്ങനെ എത്ര പ്രശ്നങ്ങളാണെങ്കിലും എന്തായാലും റബ്ബ് തരും പഠിച്ചോനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിരിക്കലും കേൾക്കാതിരിക്കില്ല എന്നൊക്കെ മനസ്സിലായി എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടിക്കുക അങ്ങോട്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ ദ്വാ ചെയ്യണം മക്കളില്ലാത്ത എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മക്കളാവും ചെയ്യണം കാരണം നമ്മൾ വിഷമം തന്നെ എല്ലാവർക്കും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ദ്വാ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞു തരണം കേട്ടോ ആദ്യ കമൻറ്റ് ജീഷ്ണ പ്രജിത്ത് എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ലില്ല ഞാനും പ്രഗ്നൻ്റായി രണ്ടര വർഷത്തിന് ശേഷം ആറു മാസം മുന്നേ ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല എന്നാലും ഇതിൽ പറഞ്ഞ ടിപ്സ് എല്ലാം ഞാൻ ഫോളോ ചെയ്തിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി ഇക്കനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് മാത്രം അറിയില്ല എല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്തോളൂ റിസൾട്ട് ഉറപ്പാണ് അടുത്ത അനസ് അനൂസ് ഇന്നലെ ടെസ്റ്റ് ചെയ്തു ആണ് പടച്ചോൻ എല്ലാവർക്കും സ്വാലഹായ മക്കളെ നൽകട്ടെ ആമീൻ അടുത്ത കമന്റ് മൃദു ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ഈ ചാനൽ ഫോളോ ചെയ്തിരുന്നു അടുത്ത കമന്റ് മുൻഷീർ ബിൻ മുഹമ്മദ് എന്ന ഐ നിന്നും അലഹമദില്ല അലഹമുല്ല ഈ മാസം എനിക്കും പോസിറ്റീവായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കമൻ്റ് ഇട്ടതാണ് അലഹമ്മദില്ല ഇന്നത് സാധിച്ചു കട ടിപ്സുകൾ എല്ലാതും ഫോളോ ചെയ്യാറുണ്ട് ഒരു മാസമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും റിസൾട്ട് കിട്ടി ഉണക്ക മുന്തിരി ഇട്ട വെള്ളം കുടിച്ചു ഗ്രാമ്പു ഇട്ട വെള്ളം കുടിച്ചിരുന്നു സോക്സ് ഇട്ടിരുന്നു നട്ട്സ് കഴിച്ചിരുന്നു അങ്ങനെ വിറ്റാമിൻ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന എല്ലാതും കഴിച്ചു ഇപ്പോൾ ഒരു മാസമായി ഒരുപാട് താങ്ക്സ് സോലയായ മക്കൾ തരാൻ ഇക്ക ചെയ്യണം അടുത്ത കമൻറ്റ് റഫീഖ് റഫീ അലഹമുല്ല ആറര വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോസിറ്റീവായി അടുത്ത കമൻറ്റ് റാനിയ ഷിറിൻ എന്ന ഐഡിൽ നിന്നും അൽഹദില്ല ഇക്ക എനിക്ക് പോസിറ്റീവായി പതിനെട്ടിനായിരുന്നു ഡേറ്റ് ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു ഡോക്ടറെ കാണിക്കാൻ പോവാണ് രണ്ട് വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് പി സി ഒ ഡി ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് കൗണ്ട് കുറവുമായിട്ടുണ്ടായിരുന്നു കഴഞ്ചിക്കുരു കഴിച്ചിരുന്നു ബീട്രൂട്ട് ജ്യൂസ് കഴിച്ചിരുന്നു ഗ്രാമ്പു ഗ്രാമ്പുവെള്ളം ലഗപ്പുവാൾ പുഷൻ എല്ലാം ചെയ്തിരുന്നു നിലനിർത്തി തരാനും കുഴപ്പമില്ലാതിരിക്കാനും ദുയിൽ ഉൾപ്പെടുത്തണം അടുത്ത കമൻറ്റ് ഹസ്ന പി കെ ഡി എന്ന ഐ ഡിയിൽ നിന്നും അലഹദില്ല ഞാനിപ്പോൾ ആറുമാസം ഗർഭിണിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം മാഷുള്ള എല്ലാവരും ദ ചെയ്യണം അടുത്ത കമൻറ്റ് സെബീന എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല അലഹമദില്ല ആദ്യം തന്നെ ഇക്കാക്ക് താങ്ക്സ് എനിക്കും പോസിറ്റീവായി ഡോക്ടറെ കണ്ടു പിന്നെ കുറേ ടിപ്സുകൾ ചെയ്തു പ്രോബ്ലം മനസ്സിലാക്കാതെ കുറേ ടിപ്സുകൾ ചെയ്തു പിന്നീട് ഇക്ക ഒരു വീഡിയോയിൽ പറഞ്ഞ പ്രശ്നം മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒടുവിൽ ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ആയിരുന്നു ഡയറ്റ് ചെയ്തു ഷുഗർ ഒഴിവാക്കി കറുവപ്പെട്ട വെള്ളം കുടിച്ചു ടെൻഷൻ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിച്ചു ഇസ്തീഫാർ ഒന്നര ലക്ഷം അവസാനായി ഒന്നര ലക്ഷം ആവാറായി നെച്ചിക്കാട്ട് ബെയ്ത്ത് ഏഴ് ഇയറായി മാരേജ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അബോർഷൻ ആയതാണ് ഇക്ക ദ്വാ ചെയ്യണം ഇക്കാക്ക് വേണ്ടി ദ്വാ ചെയ്യലുണ്ട് പതിനഞ്ച് ഡേയ്സ് കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അടുത്ത കമൻറ്റ് സാബു പി കെ എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക ഒരുപാട് നന്ദിയുണ്ട് എനിക്കും പോസിറ്റീവായി ഇക്ക പറഞ്ഞ കുറേ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു ഹസ്ബൻഡിന് കൗണ്ട് കുറവുണ്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ട് മാറ്റമില്ലായിരുന്നു എനിക്ക് പി ഉണ്ടായിരുന്നു ഞാൻ ഇക്ക പറഞ്ഞ പോലെ പി ഡയറ്റ് ഫോളോ ചെയ്തിരുന്നു കറുവപ്പട്ടപ്പൊടി തേൻ ചേർത്ത് കഴിക്കുമായിരുന്നു ഹസ്ബൻഡിന് എല്ലാ ദിവസവും കറുത്ത ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കൊടുക്കുമായിരുന്നു പിന്നെ ലഗപ്പുവാൾ ചെയ്തിരുന്നു അങ്ങനെ ഇക്ക പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു പിന്നെ നെച്ചിക്കാട് ബെയ്ത്ത് മുടങ്ങാതെ ചൊല്ലുമായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇക്ക എല്ലാവരും ഇക്ക പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായും റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും എല്ലാവർക്കും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണേ അടുത്ത കമൻറ്റ് സഫ റിജു എന്ന ഐഡിയിൽ നിന്നും മിക്ക എനിക്കും പോസിറ്റീവായി ഒരു മാസം ഞാൻ അത്തിപ്പഴവും കറുത്ത മുന്തിരിയും വെള്ളത്തിലിട്ട് കുടിച്ചു ഇൻഷാല്ല നിലനിർത്തി തരാൻ എല്ലാവരും ദാ ചെയ്യണം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് പോസിറ്റീവ് കമൻറ്റിടാൻ ഇടാൻ കഴിയണേ എന്ന് സാധിച്ചു അൽഹദില്ല അടുത്ത കമൻറ്റ് ഷാബൂസ് വേൾഡ് എന്ന ഐഡിയിൽ നിന്നും ഇക്കാൻ്റെ ഒരുപാട് ടിപ്സ് ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നു അൽഹദില്ല ഞാനും പ്രഗ്നൻ്റായി ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ ഇക്ക ദുവാ ചെയ്യണം കുട്ടികളില്ലാത്ത എല്ലാവർക്കും സ്വാലിഹായ മക്കള് അള്ളാഹു നൽകട്ടെ ആമീൻ അടുത്ത കമൻറ്റ് ഷഹാന നിസാം എന്ന ഐ ഡിയിൽ നിന്നും അലഹമദില്ല എനിക്കും പോസിറ്റീവായി ഇക്കാരുടെ ചാനൽ ഒരു മാസം ഫോളോ ചെയ്തതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഇതുവരെ മക്കളില്ലാത്ത വിഷമത്തിലായിരുന്നു ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഗ്രാമ്പു ഇട്ട വെള്ളം കുടിച്ചു നെച്ചിക്കാട്ട് വെയ്ത്തോതി യാസീന് മറിയം സൂറത്ത് എല്ലാവർക്കും വേണ്ടി ദു എല്ലാവരും എനിക്കും വേണ്ടി ദ ചെയ്യണം ഇക്കാക്കും ഫാമിലിക്കും നല്ലത് മാത്രം വരട്ടെ അടുത്ത കമൻറ്റ് ഷഹന ഷറഫ് അലി എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ലില്ല അൽഹദില്ല എനിക്ക് പോസിറ്റീവായി പീരീഡ് കറക്റ്റ് ആയിരുന്നില്ല പിന്നീടാണ് മനസ്സിലായത് പി സിയോഡിയും തൈറോയിഡും ഉള്ള കാര്യം ഫസ്റ്റ് പീരീഡ് കറക്റ്റാക്കി ആ മാസം തന്നെ എനിക്ക് പീരീഡായി പിന്നെ ഗ്രാമ്പു വെള്ളം ട്രൈ ചെയ്തു വെള്ളത്തിലിട്ട മുന്തിരി ട്രൈ ചെയ്തിരുന്നു നെച്ചിക്കാട്ട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു ഇപ്പോൾ എനിക്ക് നാല് മാസമായി എത്ര താങ്ക്സ് പറഞ്ഞാലും തീരില്ല അടുത്ത കമൻറ്റ് ഷഹിന ഷാക്കിർ അലഹമുല്ല ഇക്കാ ഞാൻ ഗർഭിണിയായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടര വർഷമായി എനിക്ക് പി സി ഒ ഡി ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ട് ഇക്കാടെ ചാനൽ കാണാറുണ്ടായിരുന്നു കഴിയുന്ന ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു എല്ലാറ്റിലും ഉപരി അള്ളാഹുൽ വിശ്വസിച്ച് ഒരുപാട് ദുവാ ചെയ്തു നെച്ചിക്കാട് ബേത്ത് ഞാൻ പതിവാക്കിയിരുന്നു അടുത്ത കമൻറ്റ് ഷെറീന പി എ എന്ന ഐഡിയിൽ നിന്നും അലഹമ്മദില്ല ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഇക്കാൻ്റെ ടിപ്സ് ഫോളോ ചെയ്തിരുന്നു വെള്ളം മുന്തിരി കുടിച്ചിരുന്നു നാളെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡോ പിന്നെ ദൽ ഉൾപ്പെടുത്തണം ഇക്ക ഇക്കാക്കും ഫാമിലിക്കും അള്ളാഹു ഹൈറു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമൻ്റ് ശ്രീലക്ഷ്മി എസ് എന്ന ഐ ഡിയിൽ നിന്നും ഒരുപാട് സന്തോഷത്തോടെയാണ് ഇക്ക ഈ കമൻ്റ് ഇടുന്നത് ഞാനും പ്രഗ്നൻ്റായി ഇക്ക ചാനലിൽ പറയുന്ന എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എനിക്ക് പി ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത കാര്യങ്ങൾ സീഡ് സൈക്ലിങ് മക്കാന കഴിച്ചിരുന്നു ഞെരിഞ്ഞിൽ വെള്ളം ഇട്ട് ഞെരിഞ്ഞിലിട്ട വെള്ളം കുടിച്ചിരുന്നു ഗ്രാമ്പു വെള്ളം കുടിച്ചു അരി ആഹാരം കുറച്ചു ബേക്കറി കുറച്ചു വെയ്റ്റ് കുറച്ചു ഇക്ക കാണിച്ച വാക്കിംഗ് എക്സസൈസ് ചെയ്തിരുന്നു മഞ്ഞൾ പാലിൽ ചേർത്ത് കുടിച്ചു പിന്നെ പൈനാപ്പിൾ കോർ കഴിച്ചു വാൾ പൊസിഷനിൽ കിടന്നു അടുത്ത കമൻറ്റ് ശ്രുതി ശ്രുതി എന്ന ഐഡിയിൽ നിന്നും മൂന്ന് ദിവസം ഞാൻ നെച്ചിക്കാട് ബെയ്ത്ത് തുടർച്ചയായി ചൊല്ലി ഇന്ന് എനിക്ക് പോസിറ്റീവായി ഇക്കയുടെ വീഡിയോ ഞാൻ ഫോളോ ചെയ്തിരുന്നു നാദാ ഇത് നിലനിർത്തി തരണേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സോലയായ മക്കളെ നൽകണേ നാഥ അടുത്ത കമൻറ്റ് ഷുരബി ഷിജു എന്ന ഐ ഡിയിൽ നിന്നും മിക്ക ഡേറ്റ് കഴിഞ്ഞു പത്ത് ദിവസമായി ഇന്ന് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് എല്ലാവർക്കും വേഗം പോസിറ്റീവ് ആവട്ടെ ഒരുപാട് നന്ദിയുണ്ട് ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു അടുത്ത കമൻറ്റ് ഇയങ് ബീറ്റ്സ് എന്ന ഐ ഡിയിൽ നിന്നും അൽഹമദില്ല അൽഹമദില്ല എന്ന് ടെസ്റ്റ് ചെയ്തു എനിക്കും പോസിറ്റീവായി ഈ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമാകുന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമാകുന്നു ഇക്കാര്യം ഈ ചാനൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഗ്രാമ്പ് വെള്ളം കുടിച്ചു മുന്തിരി വെള്ളം കുടിച്ചു മറിയം സൂറത്ത് ഓതിയിരുന്നു അങ്ങനെ ഈ ചാനലിൽ പറഞ്ഞ പല ടിപ്സും ഫോളോ ചെയ്തു എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല പടച്ച റബ്ബ് എൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നു ഇത് നിലനിൽക്കാനും സ്വരായ സന്താനം ജനിക്കാനും എല്ലാവരും മാഷാ അല്ലാ അലഹമുല്ല ഗർഭിണിയായി എന്ന് പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് പറയാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ സഹോദരിയുടെ വോയിസും നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ടെൻഷനും മറ്റും ഒഴിവാക്കുക ഗർഭധാരണത്തിന് തടസ്സമായി എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അതിൽ നിരാശപ്പെടാതെ പടച്ചവനിൽ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് ഈ ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൃത്യമായി ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമൊത്ത് വളരെ സന്തോഷത്തോടെ ഹാപ്പിയായി ജീവിക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം റിസൾട്ടും കിട്ടും അള്ളാഹു താല എല്ലാവർക്കും ഹൈറു പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമല അയക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ